ജെ പി സ്വേൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ റോയൽ കോച്ചിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൻ്റെ ക്ലൈമാക്സിൽ അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്ന ഹോളിമാഥൻ്റെ വീഡിയോ നമ്മൾ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ നമ്മളിവിടെ എടുക്കുന്നത്. ഇതിൻ്റെ പുറകിൽ വണ്ടി കാണുന്നുണ്ട്. ഞാൻ ബസ് പറയാം, റോയൽ കോച്ചിൽ നിന്ന് അശോക് ലൈലൻഡ് ചീറ്റ ബി എസ് സിക്സ് ഗ്രേഡിലാണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ബസ്സിൻ്റെ വെഞ്ചരിപ്പ് മുതലുള്ള ഫുൾ വീഡിയോ ഉണ്ട്. അത്യാവശ്യം ലോങ്ങ് ഉള്ള വീഡിയോ ആണ്, പക്ഷേ അത്യാവശ്യം ബോറില്ലാത്ത രീതിയിൽ നമുക്ക് വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ബസ്സിൻ്റെ പവർ എന്ന് പറയുന്നത് 5660 ആണ്. അതുപോലെ തന്നെ 6 സിലിണ്ടർ ബസ്സാണ്. എച്ച് സീരീസ് CR7 i-Gen 6 ടെക്നോളജിയിൽ വരുന്ന എഞ്ചിനാണ് വണ്ടിക്കുള്ളത്. അതുപോലെ തന്നെ ബസ്സിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 3.5 to 4.5 ആണ്. അത് വണ്ടിയുടെ റോഡ് അനുസരിച്ചൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ ബസ്സിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 200 HP ആണ്. അത് 2400 RPM. അതുപോലെ തന്നെ ടോർക്യൂ 500 NM ആണ് വരുന്നത്. 1200 to 1900 RPM. മറ്റു ബസ്സിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റ് കാര്യങ്ങളെല്ലാം കാണാം. വണ്ടി കരൂരിൽ നിന്നും വന്ന സമയത്ത് കുറച്ച് പണികളൊക്കെ അതിൽ ബാക്കിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതായത് നമ്മളെ ഫ്രണ്ടിലെ പെട്ടി സീറ്റ്, പണ്ട് എറിഞ്ചേട്ടൻ ഇരിക്കുന്ന പെട്ടി സീറ്റ്, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ലിപ്പ് കാര്യങ്ങളൊക്കെ അതൊക്കെ വെച്ച് കഴിഞ്ഞ് വണ്ടി ഇനി നാളെയോ മറ്റന്നാളോ ഓടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വണ്ടി ഒന്ന് വാഷ് ചെയ്ത് അത് അതിനുശേഷം വണ്ടി ഒന്ന് വെഞ്ചരിക്കണമെന്നുണ്ട്. അങ്ങനെ വെഞ്ചരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോവാണ്. നമ്മൾ ഇരിട്ടി പുതിയ പാലത്തിലൂടെ കീഴ്പ്പള്ളി റൂട്ടിലാണ് പോകുന്നത്. അവിടെ ഓണറെ വീടിൻ്റെ അടുത്തുള്ള അവരുടെ ചർച്ചിലാണ് വെഞ്ചരിപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഡ്രൈവർ റോബിൻ ചേട്ടനുണ്ട്. അപ്പോൾ വണ്ടി സർവീസിന് കൊണ്ടുപോവാണ്. ഇവിടുന്ന് നമ്മൾ ബിനറ്റിൽ നിന്ന് കീഴ്പ്പള്ളി റോട്ടിലേക്ക് തിരിഞ്ഞു. അപ്പോൾ വണ്ടി സർവീസ് ചെയ്തതിന് ശേഷം വെഞ്ചരിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വെഞ്ചരിപ്പിന് മുമ്പായിട്ട് വണ്ടീനെ കുളിപ്പിക്കുന്ന കുളിസിയും കാണാം. അതിന് മുമ്പ് നമുക്ക് ലൈലൻഡിൻ്റെ മ്യൂസിക് കേൾക്കാം. ഞങ്ങളിവിടെ വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു സർവീസ് സെൻ്ററിൽ. ഇപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി സർവീസിന് പോവാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കുളിസീന് കാണാം. അതിന് ശേഷം വണ്ടീനെ വെഞ്ചരിപ്പിക്കാൻ കൊണ്ടുപോകണം. അപ്പം ഇതവിടെ വണ്ടി ഇവിടെ സർവീസ് സെൻ്ററിലേക്ക് വെക്കുന്നുണ്ട്. അപ്പം വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കേട്ടാണ്. അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് പോകണം. ഇതാ കുളിസീന് കണ്ടോളി ബസ്സിൻ്റെ. ഇതിപ്പം സർവീസൊക്കെ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സർവീസാണ്. ഇനി ഇതാക്കുന്ന ഞങ്ങൾ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മളെ റോബിൻ ചേട്ടനും ടരിൻ ചേട്ടനും കൂടി നാളത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ പോയിട്ട് വെഞ്ചരിപ്പ് കാര്യങ്ങളൊക്കെ കാണാം. വണ്ടി ഇതാ ഏകദേശം നമ്മുടെ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. പോയോ
അങ്ങനെ വെഞ്ചരിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും മുതലാളിയുടെ വീട്ടിലേക്ക് പോകണം വണ്ടി സൈഡാക്കാൻ. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വണ്ടി ഓടുന്നത്, അതുവരെ ഓണറെ വീട്ടിലാണ് വണ്ടി വെക്കുന്നത്. ബസ്സിൻ്റെ ബാക്കിലത്തെ റിയർ ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടുള്ളൂ. അതുപോലെ തന്നെ ബസ്സിലധികം നമ്മൾ പരിചയപ്പെടാത്ത ഒരാളുണ്ട്, സഞ്ജിത്ത്, ബസ്സിലെ ക്ലീനർ കം കണ്ടക്ടർ. ആളെ നമുക്ക് ഈ കൂട്ടത്തിലെ വണ്ടിക്ക് റിവേഴ്സ് പറഞ്ഞെടുക്കുന്നത് കാണാം. അപ്പോൾ വെഞ്ചരിപ്പ് കാര്യങ്ങൾ കഴിഞ്ഞു. ബസ്സിൻ്റെ രണ്ടാമത്തെ ദിവസം, ബസ് ഓടുന്ന രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ റിവ്യൂ എടുക്കുന്നത്. ഉദാഹരണം ബസ്സിന് മുന്നിൽ പോയ ഒമേഗയുടെ കൂടെ, നമ്മളിതിന് മുമ്പ് കണ്ട റിവ്യൂവിൽ കണ്ട ഒമേഗയാണ് മുന്നിൽ പോകുന്നത്. നമ്മുടെ ഡ്രൈവർ റോബിൻ ചേട്ടൻ ഇപ്പോൾ ഒമേഗയുടെ കൂടെ അങ്ങ് കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇവിടുന്ന് ഉള്ള റിവ്യൂ വിശേഷങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ, ബസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് കടക്കുന്നു. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. നല്ല അടിപൊളി സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തളിപ്പറമ്പിലെ ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതാണ് ഫ്രണ്ട് ലുക്ക് കാര്യങ്ങൾ. ഇവിടെ നമ്മൾ വണ്ടിയുടെ പേര് ഹോളിമാത, അതിലെ ആദ്യത്തെ അക്ഷരം എച്ച് എന്നുള്ളത് റെഡിൽ കൊടുത്തു. അതിൻ്റെ കൂടെ വണ്ടീൻ്റെ എഡിഷൻ നെയിമും കൂടിയും വരുന്നുണ്ട്, ക്യൂൻ ഓഫ് ഏഞ്ചൽസ്. അതിൻ്റെ ഇവിടെ പേരിവിടെ കാണിക്കുന്നുണ്ട്, മാലാകമാരുടെ രാജ്ഞി എന്നുള്ള അർത്ഥം വരുന്ന പേര് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് നമുക്കിവിടെ ഇരിട്ടി, അതുപോലെ തന്നെ ഇരിട്ടിയുടെ ബോർഡ് കാര്യങ്ങൾ കാണാം. വണ്ടി ഓടുന്ന റൂട്ട് നമുക്ക് ഇരിട്ടി തലശ്ശേരി കോഴിക്കോടാണ്. ഇവിടെ വണ്ടിയുടെ കൊമ്പ് കാണാം, ഈ സൈഡിലെ കൊമ്പ്. തൊട്ടടുത്തായിട്ട് ആകണം ഇവിടെ നമ്മൾ ഈ സൈഡത്തെ കൊമ്പ് കാര്യങ്ങൾ കാണാം. ഇനി വണ്ടിയുടെ മെയിൻ ഗ്ലാസ്സിൽ ഇവിടെ ലിമിറ്റഡ് സ്റ്റോപ്പ് കോഴിക്കോട് എന്നുള്ള സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടതായിട്ട് വണ്ടിയുടെ റൂട്ട് ബോർഡ് കാണാം. ഇവിടെ റോയലിൻ്റെ ബാഡ്ജിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈപ്പറിലേക്ക് വെള്ളം വരുന്ന ടൈപ്പുള്ള വൈപ്പർ, ബട്ടർഫ്ലൈ വൈപ്പറാണ് കൊടുത്തിട്ടുള്ളത് ഈ സൈഡിലും അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ് വരുന്ന ഒരു പോർഷൻ ഉണ്ട്, കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഹെഡ് ലാമ്പിൻ്റെ ഇവിടെ ഒരു ചെറിയ ഡിസൈൻ, അതിൻ്റെ ഉള്ളിൽ സിൽവർ ഇത് കൊടുത്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ തീമിനുള്ളിൽ മൂന്ന് പോളോ ലൈറ്റ് വരുന്ന പോലെ ഒരു പിന്നെന്താണ് ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബമ്പറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ റിയർ ലൈറ്റിൻ്റെയൊക്കെ വരുന്ന ഒരു മോഡൽ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ വൈറ്റ് മഞ്ഞ പിന്നെ വൈറ്റ് യെല്ലോ ഫോഗ് ലാമ്പ്. ഇവിടെ ഒരു ഹെഡ് ലാമ്പ് വേറെ കൊടുത്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ കൂടെ കൊടുക്കുന്ന പോലെ തന്നെ ബമ്പറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വണ്ടീൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ കാണാം. അവിടെ വണ്ടിയുടെ നമ്പർ KLC78C8283. അതുപോലെ തന്നെ അടിപൊളി ക്രഷ് കാർഡ് കാര്യങ്ങൾ തൊട്ടുപുറത്ത് തകണം നമ്മൾ ആ സൈഡിൽ കണ്ടത് നമ്മൾ പറഞ്ഞില്ല. അതേപോലെ തന്നെ ലിപ്പ് കാര്യങ്ങൾ ബ്ലാക്ക് ആൻഡ് സിൽവർ കളർ തീമിൽ വരുന്ന ലിപ്പ്. മറ്റാ സൈഡിൽ നമ്മൾ പറഞ്ഞ ലൈറ്റ് മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റിക്കർ വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ ഒരു ക്രഷ് കാർഡ് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ തകണ ഗ്രില്ല്, വണ്ടീൻ്റെ ഫ്രണ്ടത്തെ ഗ്രില്ല്, നല്ല അടിപൊളി ഡിസൈൻ കാര്യങ്ങൾ. അതിലൊരു എച്ച് എന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഹോളിമാതയുടെ എച്ച്. തൊട്ട് മേലെ ആയിട്ട് തകണ റോസാ മൈസ്റ്റിക്ക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ വർക്കായിട്ട് ഒരു ഓപ്പൺ ചെയ്യുന്നൊരു ഗ്രില്ല് പോർഷൻ ഇവിടെ വരുന്നുണ്ട്. ഇനി വണ്ടീൻ്റെ സൈഡിൽ ഇതാകണ് ഓവർ ഹാങ് 1854 ഓവർ ഹാങ് വരുന്നത്. കാരണം 5334 വീൽ ബേസ് വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ നല്ല ഓവർ ഹാങ്. അതുപോലെ തന്നെ ബോഡിയിൽ പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാകണ നല്ല അടിപൊളി ഒരു വീലാർച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് റോയലിൻ്റെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. നമ്മൾ പൊതുവെ പറയാറുള്ള ചീറ്റയുടെ ദോഷങ്ങൾ ഈ ബസ്സിനുണ്ട്, ഗ്രീസ് ഒലിക്കുന്ന, അതുപോലെ തന്നെ മിഷേലിൻ്റെ ട്യൂബ്ലെസ് ടയർ 295/80 22.5 റേഡിയസ് വരുന്ന ടയറാണുള്ളത്. ഇനി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കയറും. പിന്നെ ഫ്രണ്ട് ഡോറിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നല്ല അടിപൊളി ഗ്രീൻ പിന്നെ അലുമിനിയത്തിൻ്റെ തകിട് കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മിറർ ഫിനിഷിങ്ങാണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് വണ്ടിക്ക് ഉള്ളിൽ കയറാനുള്ള ഡോർമലും സൈഡ് ബോഡിയിലും ആയിട്ട് ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു അലുമിനിയം തുക ആയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡിൽ ഹോളിമാത എന്നുള്ള വണ്ടിയുടെ പേര് കാണാം. അതിൻ്റെ അടിയിൽ തന്നെ വണ്ടിൻ്റെ എഡിഷൻ നെയിമും കാണാം. ഇവിടെ വണ്ടിയുടെ ബാറ്ററി ബോക്സാണ് വരുന്നത്, 24 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. തൊട്ടടുത്തായിട്ട് സ്പെയർ വീൽ നമ്മളെ സ്റ്റെപ്പനി ഇതൊക്കെ വരുന്ന ബോക്സാണ് ഇവിടെ വരുന്നത്.
ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോളിമാത ഗിവൻ ഓഫ് ഏഞ്ചൽസ് എന്നുള്ള പേര് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ബാക്ക് വീലിൻ്റെ വീലാർച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വീൽ കപ്പ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ മിഷേലിൻ്റെ ട്യൂബ്ലെസ് ടയറാണ്, 295/80/22.5 എന്നുള്ള 10:20 ടയർ, നല്ല അടിപൊളി വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ലഗേജ് മേലെ കയറ്റാനുള്ള ഒരു ലേഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മേലതിൻ്റെ ലഗേജ് ബോക്സ് കാരണം കാണാം. അതുപോലെ തന്നെ അതിൻ്റെ കോട്ടൺ ഗ്ലാസ്സിൽ ക്യൂൻ ഓഫ് പീസ് എന്നുള്ള പിന്നെ വണ്ടിയുടെ ഒരു കൂടത്തിലൊരു വണ്ടിയും കൂടി ഉണ്ട് ഇവരുടെ. ആ വണ്ടിയുടെ എഡിഷൻ നെയിമാണ് വരുന്നത്. ഇവിടെ വണ്ടീൻ്റെ സൈഡിലെ എമർജൻസി വിൻഡോ കാണാം. ഈ സൈഡിൽ അതിൻ്റെ കമ്പി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിൻഡോക്ക് നമ്മൾ എമർജൻസി വിൻഡോ ആയിട്ടുകൊണ്ട് ഇവിടെ കമ്പി കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനി വണ്ടിയുടെ ബാക്കിലെ ഡോറ്, നമ്മൾ ഫ്രണ്ടിലെ ഡോറ് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ്, അലുമിനിയത്തിൻ്റെ തകിട്. അതുപോലെ തന്നെ സൈഡ് കൂടെ ഒക്കെ മിറർ ഫിനിഷ് വരുന്ന സ്റ്റൈൻലെസ് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിക്ക് തകണം പിടിച്ച് കയറാനുള്ള പിന്നെ ഹാൻഡ് റെയിൽ കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിൽ വരുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അലുമിനിയത്തിൻ്റെ ഇതാണെന്നുള്ളത്. അതുപോലെ തന്നെ വണ്ടിയുടെ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ഇവിടെ സീറ്റിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു നല്ലൊരു ഹൈറ്റ് ഡിഫറൻറ്റ് നമുക്ക് അധികം ബസ്സിലൊന്നും കാണാത്തൊരു ഇതുണ്ട്. അത് നമ്മൾ ബസ്സിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം എന്താണ് സംഭവം എന്നുള്ളത്. ഇനി നമുക്ക് ബസ്സിൻ്റെ ബാക്ക് സൈഡ് കാണാം. ഇതാണ് ബസ്സിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്ക് അങ്ങനെ അത്യാവശ്യം നല്ല അടിപൊളി സ്റ്റിക്കർ വർക്ക്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് വണ്ടീൻ്റെ ബാക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബോറില്ലാത്ത രീതിയിലാണ് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. വണ്ടീൻ്റെ ബാക്കിൽ വണ്ടിയുടെ നമ്പർ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഗാർഡ് കാണാം, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ക്രഷ് കാർഡ് കാര്യങ്ങൾ. അതുപോലെ തന്നെ വണ്ടീൻ്റെ ബാക്കിലെ ലൈറ്റ്, അതുപോലെ തന്നെ ഇവിടെ ലൈറ്റ്, റിയർ ലൈറ്റ് കാര്യങ്ങൾ. ഈ ലൈറ്റിനോട് ചേർന്ന് തകണം ഇങ്ങോട്ട് രണ്ട് സൈഡിലേക്കും തകണം ഒരു ബ്ലാക്ക് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ റോസാ മൈസ്റ്റിക്ക കുറച്ച് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടീൻ്റെ അടിയിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തകണം റോയലിൻ്റെ ഇത്, നമ്മൾ വണ്ടി ഡിസൈൻ ചെയ്ത ആളുടെ പേര്, ഇതാണ് കൺസെപ്റ്റഡ് ബൈ അഖിലഗി എന്ന് പറയുന്ന ആളുടെ. നമ്മൾ റോയൽ കോച്ച് ചെയ്ത സമയത്ത് ഈ ബസ്സിൻ്റെ വീഡിയോ കാണിച്ച സമയത്തും പറഞ്ഞിരുന്നു അഖിലഗിയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ. റോയലിൻ്റെ ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ വണ്ടീൻ്റെ കോണിക്ക് ഇവിടെ ഒരു കട്ടിങ് കാണാം അല്ലേ. അതുപോലെ തന്നെ വണ്ടിയുടെ ഗ്ലാസ്സിൽ ഹോളിമാത, വണ്ടീൻ്റെ റൂട്ട് ബോർഡ് കാര്യങ്ങൾ. ഇവിടെ ഈ കോണിൻ്റെ ഈ കട്ടിങ് വരുന്നത് എന്താ വെച്ചാൽ വണ്ടീൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അധികം കണ്ടുപരിചയമില്ലാത്ത ബാക്കിൽ ഒരു ഡിക്കിയാണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോണിയുടെ കട്ടിങ്, അതായത് ആ ലാഡറിൻ്റെ കട്ടിങ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ലഗേജ് കമ്പാർട്ട്മെൻറ്റാണ് ബസ്സിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ഇനി വണ്ടിയുടെ സൈഡ് കാണാം നമുക്ക്. ഈ സൈഡിൽ ഇവിടെ ആകണ എമർജൻസി എക്സിറ്റ് കാണാം. എമർജൻസി എക്സിറ്റ് എന്നുള്ള സ്റ്റിക്കർ വർക്ക്, അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യാനുള്ള ഗ്ലാസ്, ഇവിടുത്തെ ബ്രേക്ക് ചെയ്തിട്ട് വേണം പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ. അതുപോലെ തന്നെ അവിടേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങൾ മാത്രമല്ല, ഇവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട ആ ലഗേജ് ബോക്സിൻ്റെ ആ സ്പേസ്, ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതൊന്ന് അവിടുത്തെ എന്തെങ്കിലും ലഗേജ് വരാണെങ്കിൽ തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നോക്കണം നമ്മളെ ഈ സൈഡിലും ആ സൈഡിലൊക്കെ ഉണ്ട് കോട്ടൺ ഗ്ലാസ്സിൽ. ഇതേപോലെ തന്നെ ഓരോ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യൂൻ ഓഫ് ഏഞ്ചൽസ്, അങ്ങനെ ഓരോ ഇത് കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യൂൻ ഓഫ് പീസ്, നമ്മളെ 305 എന്ന് പറയുന്ന ഹോളിമാതൻ്റെ സൈഡിൽ പിന്നെ വണ്ടിയുടെ എഡിഷൻ നെയിമാണത്. ഹോളിമാത, ഇവിടെ ക്യൂൻ ഓഫ് ഏഞ്ചൽസ്, ഈ വണ്ടീൻ്റെ പേര് ക്യൂൻ ഓഫ് ഏഞ്ചൽസ്, മറ്റേ വണ്ടി ഹോളി പിന്നെ ക്യൂൻ ഓഫ് പീസ്, അതായത് സമാധാനത്തിൻ്റെ രാജ്ഞിയും മാലാഖമാരുടെ രാജ്ഞിയാണ്. അങ്ങനെ രണ്ട് ബസ്സിൻ്റെ പേര് വരുന്നത്. ഇവിടുത്തെ ബാക്ക് വീല്, ബാക്ക് വീൽ നമ്മൾ നേരത്തെ കണ്ട അതേ സൈസ് കാര്യങ്ങൾ. അതുപോലെ തന്നെ മിഷേലിൻ്റെ ട്യൂബ്ലെസ് ടയർ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ആ സൈഡിൽ കണ്ട അതേ സെയിം മോഡൽ തന്നെ. അതുപോലെ തന്നെ വീലർച്ച് കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇനി വണ്ടിയുടെ ബോഡിയിലൊക്കെ നമുക്ക് പാർക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ വണ്ടീൻ്റെ ഈ പിന്നെ ഗ്ലാസ്, ഈ ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ല അടിപൊളി സ്റ്റീലിൻ്റെ അടിപൊളി തന്നെ. റോയൽ കോച്ച് ഇതിൽ നമ്മൾ കണ്ടല്ലേ ശക്തി കോച്ചിനോടൊക്കെ കടപിടിക്കുന്ന പോലെ തന്നെ, അതിലധികം ക്യാപ്പോ കാര്യങ്ങളോ കൊടുക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഇത് പണിതിട്ടുള്ളത്. വണ്ടീൻ്റെ ഈ സൈഡിലെ എമർജൻസി വിൻഡോ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ പേര് പറഞ്ഞു. ഇവിടെ ഇതാക്കുന്ന വണ്ടിയുടെ ഫ്യൂവൽ ടാങ്ക് വരുന്നുണ്ട്. 239 ലിറ്റർ ആണ് ഇതിൻ്റെ ടാങ്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ആഡ്ബ്ലൂവിൻ്റെ ടാങ്ക് വരുന്നുണ്ട്, 24 ലിറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ സൈലൻസറിൻ്റെ ആ ചൂട് കാര്യങ്ങളൊക്കെ കുറക്കാനുള്ള ഒരു ഗ്രിൽ പോർഷനായിട്ടാണ് വരുന്നത്. ഇത് സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഗ്രില്ല് നമ്മൾ തുറക്കാറുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ആക്കണ ആ ബ്ലാക്ക്, ഇത് അതിൻ്റെ ഉള്ളിൽ ചാവിട്ടിട്ടാണ് അത് തുറക്കാൻ. ഇത് നമ്മളെ ഫ്രണ്ട് വീല്, ഫ്രണ്ട് വീലിൻ്റെ വീലർച്ച് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ സൈസ് നമ്മൾ ആ സൈഡിൽ പറഞ്ഞാൽ അതേ സെയിം സൈസ് തന്നെയാണ്, 295/80/22.5 മിഷേലിൻ്റെ ട്യൂബ്ലെസ് ടയർ സൈസ് നമ്മൾ അടുപ്പം പറഞ്ഞു. അതുപോലെ തന്നെ നല്ല അടിപൊളി വീൽ കപ്പ് കാര്യങ്ങൾ, ചീറ്റയുടെ പ്രശ്നം പറഞ്ഞ പോലെ തന്നെ ഗ്രീസ് ഒലിക്കുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഇതിനുണ്ട്.
പിന്നെ ഇനി വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഡ്രൈവർക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിനിലെ ചൂട് ഒഴിവാക്കാനുള്ള ഗ്ലാസ് പോർഷന്, നമ്മളത് നേരത്തെ കണ്ട കൊമ്പിൻ്റെ ഉൾഭാഗം, ഇവിടെ നമുക്ക് ഡോറ് തുറന്ന് ഉള്ളിലേക്ക് നോക്കാം. ഡോറിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ, ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇതാക്കണം. നമുക്ക് സീറ്റ് ബെൽറ്റ് കാണാം, നമുക്ക് പറയാം സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വണ്ടിയുടെ കീ കാണാം, തൊട്ടുപുറത്തായിട്ട് ഡോർ ഓപ്പറേറ്റിംഗ് സ്വിച്ച് കാണാം. ഇവിടെ ഡോറിൻ്റെ ഫ്രണ്ട്, പിന്നെ ഡോറിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ഫോണ്, ലൈറ്റിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ വരുന്നത് ഇതിലാണ്. തൊട്ടുപുറത്തായിട്ട് അവിടെ വൈപ്പറിൻ്റെ കൺട്രോൾ കാര്യങ്ങൾ വരുന്നത് ഇത് കാണാം. ഇതാണ് വണ്ടിയുടെ പിന്നെ മറ്റു കാര്യങ്ങളുള്ളിലെ, പിന്നെ ഡ്രൈവർ സീറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ. നമുക്ക് വണ്ടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. ഇനി വണ്ടിൻ്റെ ഡ്രൈവർ ക്യാബിൻ കാര്യങ്ങളൊക്കെ കാണാം. നല്ല അടിപൊളി ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ റോയൽ കോച്ചിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ദാണ്ട് സ്റ്റാരിങ്ങിൽ നമ്മൾ ബ്രിട്ടൻ്റെ ഫ്ളാഗ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 6 സ്പീഡ് വരുന്ന ഒരു ഗിയർ ഉണ്ട് അവിടെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റിൻ്റെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ, അവിടെ നമ്മൾ ലൈറ്റ് പിന്നെ ബാറ്ററീൻ്റെ കട്ട് ഓഫ്, ലൈറ്റിൻ്റെ കട്ട് ഓഫിലെ സ്വിച്ച്, അതുപോലെ തന്നെ ABSൻ്റെ സ്വിച്ച്, ഇറക്കിറങ്ങുമ്പോഴുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വണ്ടീൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, അതായത് ഉള്ളത്തെ ലൈറ്റ് കാര്യങ്ങളുടെ കൺട്രോൾ വരുന്ന സ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഡ്രൈവർ ക്യാബിൻ്റെ മേലെ ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർക്ക് ഒരു ഫാന് കാര്യങ്ങൾ. ഇവിടെ വേണ്ട വൈപ്പറിന് ഒരു ഡമ്മി ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലത്തെ വൈപ്പർ ഏത് സമയത്തും കേട് വന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ ഡമ്മി കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാല കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ അലങ്കാരങ്ങളൊക്കെ ഡ്രൈവറുടെ കാഴ്ചകൾ മങ്ങാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് വണ്ടിയുടെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ. ഇവിടെ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട ഇത് ഡ്രൈവർ സീറ്റ് നോക്കണം. നല്ല അടിപൊളി കുഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ, സീറ്റ് ബെൽറ്റ് നമ്മൾ ആ സൈഡിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മേലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ക്യാബിൻ്റെ മേലായിട്ട് ഇങ്ങനെ ഒരു ബോക്സ് സാധാരണ നമുക്ക് കൊടുക്കാതൊരു പാട്ട് പെട്ടിക്കാണ്. പക്ഷേ ഇവിടെ പാട്ട് പെട്ടി കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഇതാക്കണ സെൻറ് ക്രിസ്റ്റപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ കാലിയാണ്. നമുക്ക് ടിക്കറ്റ് ബോക്സ്, അതുപോലെ തന്നെ ടിക്കറ്റ് മെഷീന്, മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇവിടെ ഡ്രൈവറുടെ മിറർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വണ്ടിയുടെ പെട്ടി സീറ്റ് കാര്യങ്ങൾ നമ്മൾ പിന്നെ റോയൽ കോച്ചിന്ന് ചെയ്ത സമയത്ത് ഇവിടെ സീറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ പെട്ടി സീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടീൻ്റെ ഒരു റെഡിഷ് കളർ വരുന്ന കർട്ടൻ കാര്യങ്ങൾ, അതായത് സീറ്റിൻ്റെയും ഈ ബോണറ്റിൻ്റെയൊക്കെ ഒരു കളർ തീം വരുന്ന കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ബോണറ്റ് നല്ല അടിപൊളി കുഷനും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫയർ ഇൻസ്റ്റിഗേഷറിൻ്റെ കുറ്റിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹോളിമാത എന്ന് പറയുന്ന ഒരു ബ്രേക്കൊക്കെ ചവിട്ടുമ്പോൾ ലൈറ്റ് വരുന്ന ഒരു ഹോളിമാത എന്നുള്ള ഒരു സ്റ്റിക്കർ, വണ്ടീൻ്റെ നമ്പർ കാര്യങ്ങൾ, ഹോളിമാതയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് പ്ലെയിൻ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇവിടെ മറ്റേ സ്റ്റിക്കർ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ നേരത്തെ ആ സൈഡിൽ പറഞ്ഞ കർട്ടൻ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ബെർത്തിൻ്റെ കാര്യങ്ങൾ, ബെർത്തിന് ആ റെഡ് കളർ തന്നെയാണ്. അതുപോലെ തന്നെ സൈഡിൽ പിടിച്ചു നിൽക്കാൻ, നമുക്ക് സീറ്റിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കമ്പി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെർത്തിൻ്റെ സൈഡിലൊക്കെ ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി 3x2 സീറ്റ്, 48 സീറ്റ് ബസ്സാണ്. 3x2 ആയിട്ടാണ് സീറ്റ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മളെ ബാംഗ്ലൂർ സീറ്റായ SK സീറ്റാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡത്തെ ബെർത്ത്, ഈ ബെർത്തിൻ്റെ സൈഡിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യണ ലൈറ്റ് വർക്ക് ചെയ്യണ വീഡിയോ ഇതിൻ്റെ ലാസ്റ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെർത്തിൻ്റെ അടിയിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടൈഗർ കോച്ചിലൊക്കെ നമ്മളിങ്ങനെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ഈ റോയൽ കോച്ചിലും അങ്ങനത്തെ ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ സീറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ SK സീറ്റാണ്. നല്ല അടിപൊളി ബാംഗ്ലൂർ സീറ്റുകളാണ് ബസ്സിന് കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം നല്ല സുഖം ഇരിക്കാനുള്ള സുഖമുള്ള സീറ്റാണ്. അതുപോലെ സൈഡിൽ നമ്മളെ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാര്യങ്ങൾ, ഞാൻ ഇരുന്ന് കാണിച്ചു തരാം അങ്ങനെയാണ് ലെഗ് സ്പേസ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. സീറ്റിൻ്റെ സൈഡിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മുടെ വണ്ടിയുടെ എമർജൻസി വിൻഡോ വരുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഇതിൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. ഉള്ളിൽ വരുന്ന എമർജൻസി വിൻഡോ ആണ് ഈ സൈഡിലുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും അടുത്ത എമർജൻസി വിൻഡോ വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ രണ്ടാമത്തെ എമർജൻസി വിൻഡോ. അടുത്ത 3 എമർജൻസി വിൻഡോ വരുന്നു. അതിൻ്റെ ഹാമർ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാമർ കാര്യങ്ങൾ കൊടുത്തു. ഇവിടെ നമ്മൾ ബെർത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബെർത്ത് കാര്യങ്ങൾ, അതുപോലെ തന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ്, നല്ല ലെഗ് സ്പേസ്. ഞാൻ ഇരുന്നിട്ട് തന്നെ കാണിച്ചു തരാം. ഞാൻ ഇരുന്നിട്ട് ഇതിൻ്റെ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മളെ വണ്ടിയുടെ ബാക്കിലെ ഗ്ലാസ്, അവിടുത്തെ കർട്ടൻ വർക്ക് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ
ഈ സീറ്റിൻ്റെ അടിയിൽ നമ്മൾ ബാക്കിൽ കണ്ട ലഗേജിൻ്റെ ആ ഹൈറ്റ് ഡിഫറൻറ്റ്. ഇവിടെ അധികം ബസ്സിന് നമുക്ക് ഇവിടെ പ്ലെയിനാണ് കാണണമെന്ന് വെച്ചാൽ ഇവിടെ സീറ്റിൻ്റെ ആ കട്ടിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത് കാണാം. അതുപോലെ തന്നെ ബാക്കിലെ എമർജൻസി വിൻഡോ വരുന്നത്, എമർജൻസി വരുന്നത് ഇവിടെയാണ്. ഈ ഗ്ലാസ് ഇവിടെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ളത് ബാക്ക് ഗ്ലാസ് ആയിരിക്കും. ഇപ്പോൾ എമർജൻസി അല്ല, മൊത്തത്തിൽ നമുക്ക് മൂന്ന് എമർജൻസി ആണ് ഉള്ളത്. പക്ഷേ ഇത് എല്ലാ വണ്ടിക്കും കൊടുക്കുന്ന പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിൻ്റെ ബാക്കിലൂടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുന്ന ചേട്ടനെ കാണാം. ഇവിടെ സൈഡിൽ നമ്മൾ ടിക്കറ്റ് മെഷീൻ കാര്യങ്ങളൊക്കെ ഇടാനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഡോറിൻ്റെ ബെൽ സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോറിൻ്റെ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ തൊട്ട് താഴത്തായിട്ടുണ്ട്. ഇവിടെ കർട്ടൻ കാര്യങ്ങൾ, ഇവിടെയും ഒരു മിറർ കാര്യങ്ങൾ, സ്റ്റെപ്പിൽ കയറി വരുന്ന ആളെ കാണാൻ വേണ്ടിയിട്ടുള്ള മിറർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ബെൽ കയർ കാര്യങ്ങൾ ഇതിൽ പോകുന്നുണ്ട്. നമ്മളെ ബെർത്തിലെ ഒരു ബോക്സ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ബസ്സിൻ്റെ ഉള്ളിലെ ഏകദേശം ഒരു വ്യൂ എന്ന് പറയുന്നത്. സ്റ്റിക്കർ നമ്മളെ എമർജൻസി വിൻഡോ നമ്മൾ നേരത്തെ, പിന്നെ ഡോറ് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. ഇതാണ് എമർജൻസി ഡോറ് വരുന്ന ഉൾഭാഗം, എമർജൻസി ഡോറിൻ്റെ ഉൾഭാഗം. ഇവിടെ ഇത് മേലേക്ക് പൊന്തിച്ചതിന് ശേഷം ഇവിടെ ഈ ലോക്ക് ഇതങ്ങനെ മേലേക്ക് പൊന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. ഉള്ളിൽ നിന്ന് ഇങ്ങനെയാണ് തുറക്കുക, പുറത്തു നിന്നാകുമ്പം ഇത് ഇവിടെ ബ്രേക്ക് ഗ്ലാസ് എന്ന് കാണിച്ചിട്ടുണ്ട്. ആ ബ്രേക്ക് ഗ്ലാസ് ചെയ്താലാണ് നമുക്ക് തുറക്കാൻ പറ്റുക. ഇവിടെ അതിൻ്റെ ഹാമർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ലോക്ക് നമ്മൾ എങ്ങനെയാണ് തുറക്കാന്നുള്ളത് പറഞ്ഞു. മറ്റേ രണ്ട് എമർജൻസി വിൻഡോ കാര്യങ്ങൾ നമുക്ക് അവിടെയാണ് വരുന്നത്, അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ ലെഗ് സ്പേസ് കണ്ടോ, ഇന്ന പോലെ ഒരാൾ ഇരുന്നിട്ടാണ് ഇത് ഇത്രക്ക് ഗ്യാപ്പ് കണ്ടോ. എല്ലാ ആൾക്കാരും എല്ലാ ആളുകളും പറയുന്നതാണ് കെ എസ് ആർ ടി സിയിലൊക്കെ നല്ല ലെഗ് സ്പേസ്. അപ്പോൾ പുതിയ ഇറങ്ങുന്ന ബി എസ് സിക്സ് ബസ്സിനൊക്കെ ഇതേ അവസ്ഥ അതാണ്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാര്യങ്ങൾ നോക്കോ, അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാര്യങ്ങൾ, ചവിട്ടി കയറാൻ നിൽക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. ഇനി ബാക്കിലത്തെ ഡോറിൻ്റെ അടുത്തായിട്ട് ഒരു ഫയറിൻ്റെ കുറ്റിയുണ്ട്. ഇത് സ്റ്റെപ്പ് കയറി വരുന്നത്. പ്ലാറ്റ്ഫോമൊക്കെ നല്ല അടിപൊളി അലുമിനിയത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, നല്ല അടിപൊളി പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് റോയൽ കോച്ചിൻ്റെ സമയത്ത്, നമ്മൾ റോയൽ കോച്ചിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത്, പിന്നെ ഇതിൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് ഈ വണ്ടിയുടെ വർക്ക് ചെയ്യായിരുന്നു. ഇതൊക്കെ നല്ല അടിപൊളി സെറ്റപ്പിൽ ഈ വണ്ടി എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ അടിപൊളി സെറ്റപ്പിലാണ് ഈ വണ്ടി അവിടുന്ന് പണി കഴിഞ്ഞ് വന്നിട്ടുള്ളത്. നമ്മളെ കമ്പനി വണ്ടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കോട്ടൺ ഗ്ലാസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹോം പിന്നെ ക്യൂൻ ഓഫ് ഏഞ്ചൽസ്, അത് നമ്മൾ ഇപ്പം റിവ്യൂ എടുക്കുന്ന വണ്ടിൻ്റെ എഡിഷൻ നെയിമാണത്. ഈ വണ്ടിൻ്റെ എഡിഷൻ നെയിമാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വണ്ടിക്കും മാറിയിട്ടാണ് അവർ കൊടുക്കാറുള്ളത്. ഇതാണ് ആ വണ്ടിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്, റോയൽ എന്ന് വന്ന ഒരു റോയൽ ലുക്ക് വണ്ടിക്കല്ല, ഒരു ടൈഗർ കോച്ചിൻ്റെ വണ്ടി ആയിരുന്നു ഇത് ആദ്യം. വണ്ടിയുടെ ഡ്രൈവറാണ് റോബിൻ ചേട്ടൻ പേര് പറഞ്ഞൊരു ആൾ, ഭയങ്കര ടൈറ്റ് ആകാൻ പഴയ ഡ്രൈവറാണ്. അതിൻ്റെ ഇതാണ് വണ്ടിന്റെ സീലിംഗും അതുപോലെ തന്നെ ബെർത്തൊക്കെ നമ്മൾ നേരത്തെ കണ്ടാണ്. അതിന്റെ കൂടെ വരുന്ന ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതാണ് വണ്ടിന്റെ സീലിംഗിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങള്, ഫാൻസി ലൈറ്റുകൾ, അതുപോലെ തന്നെ കളർ ലൈറ്റ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ബെർത്തിൽ ലൈറ്റ് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ബെർത്തിലെ ലൈറ്റ് കാര്യങ്ങൾ, അതുപോലെ തന്നെ സീലിംഗിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങളാണ് ഇത്. ഇത് അത്യാവശ്യം നല്ല ഫാൻസി ലൈറ്റ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡെയിഞ്ചർ ലേസർ ഷോകളോ മറ്റോ അല്ല, സാധാ വരുന്ന ഫാൻസി കളർ ലൈറ്റുകളാണ് വണ്ടിക്ക് ഉള്ളത്. പിന്നെ സീലിംഗ് ലൈറ്റ് കാര്യങ്ങൾ, ഇത് നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകളോ മറ്റു കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ള പകരം ഇങ്ങനെയുള്ള ലൈറ്റുകളാണ് സൈഡിൽ കൂടെ ഇതിൻ്റെ വണ്ടിൻ്റെ സീലിങ്ങിൻ്റെ സൈഡിൽ കൂടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ളത്, അതുപോലെ തന്നെ സൈഡിൽ കൂടെ ഉള്ള പിന്നെ ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ. നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രേക്ക് ചവിട്ടുമ്പോൾ കത്തുന്ന ലൈറ്റ് ഇതാണ്ട്, ബാക്കിലെ ലൈറ്റ് കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ഹോളിമാതയുടെ അവരെ ഇൻസ്റ്റഗ്രാം ഐ ഡി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ബസ്സിൻ്റെ കാഴ്ചകൾ നമുക്ക് ഉള്ളത്. വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങൾ, ലുക്ക് കാര്യങ്ങളൊക്കെയാണിത്. നമ്മൾ ഡെലിവറി വരുന്ന സമയത്തുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബസ്സിൻ്റെ റിവ്യൂ വീഡിയോ ഉള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ദോഷം കാര്യങ്ങളുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.